Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi al-wahid al-ahd al-fard al-sumad alladhi lam yalid wa lam yulad wa lam yakul lahu kufuwan ahad. As-salatu wa salamu ala man ursila rahmatan lil alamin wa ala alihi wa sahbihi ajma'in. Amma ba'd. സമാദരണീയരായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ പുണ്യ റബീഇന്റെ തിങ്കൾക്കല നമ്മിലേക്ക് പ്രത്യക്ഷപ്പെട്ട് റബീഉൽ അവ്വലിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഹബീബിന്റെ പ്രകീർത്തനങ്ങളും അവദാനങ്ങളും ലോകം മുഴുവനും വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളും പ്രവാചക പ്രേമികളായ, പ്രവാചകനെ സ്നേഹിക്കുന്ന, പ്രവാചകന്റെ ചര്യകളെ ജീവിതത്തിൽ ഉടനീളം പിൻപറ്റി പോരുന്ന സത്യവിശ്വാസികളായ ലോകത്തുള്ള ഒരുപാട് ആളുകളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വലിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അള്ളാഹു പരിശുദ്ധ പ്രവാചകനെ സ്നേഹിക്കുവാനും അവിടുത്തെ തിരുമാതൃകകളും അവിടുത്തെ ചര്യകളും പിൻപറ്റി ജീവിക്കുവാനും നമ്മോടും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഹബീബിന്റെ ഷഫാഅത്ത് ലഭിക്കുന്ന സ്വാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും അള്ളാഹു നാളെ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഓരോ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും പരിശുദ്ധ പ്രവാചകനെ സ്നേഹിക്കുക എന്നതാണ് ഓരോ സത്യവിശ്വാസിയുടെയും ഉൾത്തടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തിനെയും ചര്യകളെയും പിൻപറ്റലാണ്. നോക്കൂ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹബ്ബുകും അല്ലാഹു വയഗ്ഫിർ ലകും ദുനൂബകും വല്ലാഹു ഗഫൂറു റഹീം. നബിയെ, താങ്കൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുവിൻ, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും. അള്ളാഹു നന്നായി പുറത്തു കൊടുക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ആലി ഇംറാനിൽ അള്ളാഹു ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ചു കഴിഞ്ഞാൽ, പിൻപറ്റി കഴിഞ്ഞാൽ, പരിശുദ്ധ പ്രവാചകനെ പിൻപറ്റി അവിടുത്തെ തിരുചര്യകളെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്നേഹം ഒരു സത്യവിശ്വാസിക്ക് കരഗതമാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ചര്യകളെ മുറുകെ പിടിക്കലാണ്. നമ്മുടെ മുൻഗാമികളായ സഹാബത്തൊക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകൻ ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും പരിശുദ്ധ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിലും പരിശുദ്ധ പ്രവാചകന്റെ വഫാത്തിന് ശേഷവും അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുവാൻ അതിയായി ശ്രദ്ധിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞല്ലോ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂന അൽ ജന്ന ഇല്ലാ മൻ അബ. ഖാലു യാ റസൂലല്ലാഹ മൻ അബ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, എൻ്റെ സമുദായത്തിൽ എല്ലാവർക്കും സ്വർഗപ്രവേശം ലഭിക്കുന്നതാണ്, വിസമ്മതിച്ചവർക്കൊഴിക ഇല്ലാ മൻ അബ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ മൻ അബ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ ആരാണ് വിസമ്മതിച്ചവർ എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞല്ലോ, മൻ അത്വാനി ദഖല അൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നെ അനുസരിച്ചവർ സ്വർഗത്തിൽ പ്രവേശിച്ചു, എനിക്കെതിര് പ്രവർത്തിച്ചവർ വിസമ്മതിച്ചു എന്ന് ഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ തിരുസുന്നത്തുകൾ അനുസരിച്ച് ജീവിതത്തിൽ പകർത്തിയവർ, അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് നാളെ സ്വർഗലോകത്ത് കടക്കുവാൻ കഴിയും. അതേസമയം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ തിരുസുന്നത്തിനെതിരെ പ്രവർത്തിച്ചവർ നാളെ സ്വർഗത്തിൽ കടക്കുക ബുദ്ധിമുട്ടായിരിക്കും എന്ന ഏറ്റവും വലിയൊരു സന്ദേശം അള്ളാഹുവിൻ്റെ ഹബീബ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ തിരുസുന്നത്തിനെ പിന്തുടരലാണ്. ശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിൻ്റെ ജീവിതത്തിലും പരിശുദ്ധ ഹബീബിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മാതൃകകൾ ജീവിതത്തിൽ അതേപടി പകർത്തുമ്പോൾ മാത്രമാണ്
ഏറ്റവും മനോഹരവും പരിശുദ്ധവുമായ ഒരു ജീവിതം സത്യവിശ്വാസിക്ക് പകർത്തിയെടുക്കുവാൻ സാധിക്കുക. അവൻ്റെ ജീവിതത്തിലുടനീളം അവൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള അവൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഹബീബിൻ്റെ ആ മാതൃക പിൻപറ്റി കൊണ്ടാണെങ്കിൽ ജീവിതത്തിൽ തീർച്ചയായും അവന് എല്ലാ മേഖലകളും വിജയിക്കുവാനും കീഴ്പ്പെടുത്തുവാനും സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.